എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽമാരെ കുറിച്ചും അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ സാന്നിധ്യമറിയിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ചുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയും പി എസ് സിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കേരള പി എസ് സി ട്രിക്സ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, ചാനൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽമാരെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തിയാണ് ട്രിക്വേലി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ട്രിക്വേലി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിക്വേലിയാണ്. ട്രിക്വേലി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോർവേക്കാരനാണ് ട്രിക്വേലി, നോർവേക്കാരനാണ്. അതുപോലെ രാജിവെച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ട്രിക്വേലി. രാജിവെച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ട്രിക്വേലി. യൂറോപ്യൻകാരനായ ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറൽ ട്രിക്വേലിയാണ്. അതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാലും ട്രിക്വേലിയാണ്. ഓക്കെ, രണ്ടാമത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. ഡാഗ് ഹാമർ ഷോൾഡ് സ്വീഡൻകാരനായിരുന്നു. അധികാരത്തിൽ ഇരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. 1961 നോർത്തേൺ റൊഡേഷ്യയിൽ വെച്ച് നടന്ന ഒരു വിമാന അപകടത്തിലാണ് ഡാഗ് ഹാമർ ഷോൾഡ് കൊല്ലപ്പെട്ടത്. അധികാരത്തിൽ ഇരിക്കെ അന്തരിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. ഇനി അദ്ദേഹത്തിന് മരണാനന്തരം നൊബേൽ സമ്മാനം ലഭിച്ചു. മരണാനന്തരം നൊബേൽ ലഭിച്ച ആദ്യത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് ഡാഗ് ഹാമർ ഷോൾഡ്. അദ്ദേഹത്തിന് നൊബേൽ ലഭിച്ച വർഷം 1961, സമാധാന നൊബേൽ സമ്മാനമാണ് ലഭിച്ചത്. വർഷം ഏതാണ്? 1961. മരണപ്പെടുന്ന യു എൻ സമാധാന പോരാളികൾക്ക് യു എൻ ഒ നൽകുന്ന അവാർഡ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഡാഗ് ഹാമർ ഷോൾഡ് അവാർഡാണ് മരണപ്പെടുന്ന യു എൻ സമാധാന പോരാളികൾക്ക് യു എൻ ഒ നൽകുന്നത്. അതുപോലെ യു എൻ ലൈബ്രറി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഡാഗ് ഹാമർ ഷോൾഡിൻ്റെ പേരിലാണ് യു എൻ ലൈബ്രറി അറിയപ്പെടുന്നത്. യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. യു എന്നിൻ്റെ മൂന്നാമത്തെ സെക്രട്ടറി ജനറലാണ് യൂത്ത് ആൻഡ്. യു എൻ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ഏഷ്യാക്കാരനാണ് യൂത്ത് ആൻഡ്. യു എന്നിൻ്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്തുന്ന ആദ്യ ഏഷ്യാക്കാരനാണ് യൂത്ത് ആൻഡ്. ഇദ്ദേഹം മ്യാൻമാറിൽ നിന്നുമുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച വ്യക്തി യൂത്ത് ആൻഡ് ആണ്. ഏറ്റവും കൂടുതൽ കാലം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് യൂത്ത് ആൻഡ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് യൂത്ത് ആൻഡ്. 1965 അദ്ദേഹത്തിന് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചത്. അടുത്ത സെക്രട്ടറി ജനറലാണ് കുർട്ട് വാൾഡ്ഹൈം. കുർട്ട് വാൾഡ്ഹൈം ഓസ്ട്രിയക്കാരനാണ്. സെക്രട്ടറി ജനറലായ ശേഷം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് കുർട്ട് വാൾഡ്ഹൈം. അദ്ദേഹം ഓസ്ട്രിയയുടെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ യു എൻ സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് കുർട്ട് വാൾഡ്ഹൈം. അടുത്ത സെക്രട്ടറി ജനറലാണ് ജാവിയർ പെരസ്ക്വയർ. ജാവിയർ പെരസ്ക്വയർ പെറുവിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം പെറുവാണ്. സെക്രട്ടറി ജനറൽ ആയ ശേഷം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ജാവിയർ പെരസ്ക്വയർ. മുമ്പേ നമ്മൾ പ്രസിഡന്റായ വ്യക്തി കുർട്ട് വാൾഡ്ഹൈം ആണെന്ന് പറഞ്ഞു. ഇദ്ദേഹം സെക്രട്ടറി ജനറൽ ആയ ശേഷം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ജാവിയർ പെരസ്ക്വയർ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ സെക്രട്ടറി ജനറലാണ് ജാവിയർ പെരസ്ക്വയർ. ഓക്കെ, അടുത്ത വ്യക്തിയാണ് ബുട്രോസ് ബുട്രോസ് ഖാലി. യു എന്നിൻ്റെ ആറാമത്തെ സെക്രട്ടറി ജനറലാണ് ബുട്രോസ് ബുട്രോസ് ഖാലി. ഇദ്ദേഹം എവിടത്തുകാരനാണ്? ഈജിപ്റ്റുകാരനാണ്. ആഫ്രിക്കക്കാരനായ ആദ്യ യു എൻ സെക്രട്ടറി ജനറലാണ്
ബുട്രോസ് ബുട്രോസ് ഖാലി. ആഫ്രിക്കക്കാരനായ ആദ്യ യു എൻ സെക്രട്ടറി ജനറലാണ് ബുട്രോസ് ബുട്രോസ് ഖാലി. അതുപോലെ ഏറ്റവും കുറച്ചു കാലം യു എൻ സെക്രട്ടറി ജനറൽ പദവി വഹിച്ച വ്യക്തിയാണ് ബുട്രോസ് ബുട്രോസ് ഖാലി. ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ആരാണ്? യൂത്ത് ആൻഡ് ആണ്. ഏറ്റവും കുറച്ചു കാലം ആ പദവി വഹിച്ച വ്യക്തിയാണ് ബുട്രോസ് ബുട്രോസ് ഖാലി. യു എന്നിൻ്റെ ഏഴാമത്തെ സെക്രട്ടറി ജനറലായത് കോഫി അന്നനാണ്. കോഫി അന്നൻ ഏത് രാജ്യക്കാരനാണ്? ഖാനയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, കോഫി അന്നൻ്റെ രാജ്യം ഖാനയാണ്. അതുപോലെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ യു എൻ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ യു എൻ സെക്രട്ടറി ജനറൽ കോഫി അന്നനാണ്. അതുപോലെ നൊബേൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. ആദ്യമായിട്ട് നൊബേൽ ലഭിച്ചത് ആർക്കാണ്? ഡാഗ് ഹാമർ ഷോൾഡിനാണ്. മരണാനന്തര ബഹുമതിയായിട്ട് 1961 സമാധാന നൊബേൽ ലഭിച്ചു. കോഫി അന്നനും നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നൊബേൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ യു എൻ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. യു എന്നിൻ്റെ എട്ടാമത്തെ സെക്രട്ടറി ജനറലാണ് ബാൻ കിമൂൺ. ബാൻ കിമൂണിൻ്റെ രാജ്യം പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, സൗത്ത് കൊറിയയാണ് ബാൻ കിമൂണിൻ്റെ രാജ്യം. അതുപോലെ യു എൻ സെക്രട്ടറി ജനറലാകുന്ന രണ്ടാമത്തെ ഏഷ്യക്കാരനാണ് ബാൻ കിമൂൺ. ആദ്യത്തെ ഏഷ്യക്കാരനാണ് യൂത്ത് ആൻഡ്, രണ്ടാമത്തെ ഏഷ്യക്കാരനാണ് ബാൻ കിമൂൺ. ബാൻ കിമൂണിനെതിരെ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ശശി തരൂരാണ് ബാൻ കിമൂണിനെതിരെ മത്സരിച്ച ഇന്ത്യക്കാരൻ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യു എന്നിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് യു എന്നിൻ്റെ 9-ാമത്തെ സെക്രട്ടറി ജനറലാണ്. ഇദ്ദേഹത്തിൻ്റെ രാജ്യം പോർച്ചുഗലാണ്. പോർച്ചുഗലാണ് ആന്റോണിയോ ഗുട്ടറസിൻ്റെ രാജ്യം. ഇനി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിന് ശേഷം യു എൻ സെക്രട്ടറി ജനറലാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്. ഇദ്ദേഹം മുൻ പോർച്ചുഗൽ പ്രധാനമന്ത്രിയാണ്. അത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം യു എൻ സെക്രട്ടറി ജനറലാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും തമ്മിൽ ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് 1945 ഒക്ടോബർ 30 പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എന്നാണ്? 1945 ഒക്ടോബർ 30 ഇന്ത്യക്ക് വേണ്ടി 1945 യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് സർ രാമസ്വാമി മുതലിയാർ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ 1945 ഒപ്പുവെച്ചത് ആരാണ്? രാമസ്വാമി മുതലിയാരാണ്. ഇനി യു എൻ ഒയില് അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. യു എൻ ഒയില് അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശശി തരൂരാണ്. അതുപോലെ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഇദ്ദേഹം ബാൻ കിമൂണിനെതിരെയാണ് മത്സരിച്ചത്. അതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളിയാണ് ശശി തരൂർ. യു എൻ ഒയില് പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി ആരാണ്? ശശി തരൂരാണ്. യു എന്നിൻ്റെ അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ മറ്റൊരു ഇന്ത്യക്കാരനാണ് അതുൽ ഖാരെ. യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അതുപോലെ യു എന്നിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ആരാണ്? മാതാ അമൃതാനന്ദമയ്യാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അതുപോലെ യു എന്നിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആരാണ്? നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ എ ബി വാജ്പേയി ആണ് ആദ്യമായിട്ട് ഹിന്ദിയിൽ പ്രസംഗിച്ചത്. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇനി ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി വി കെ കൃഷ്ണമേനോനാണ്. 1957 കശ്മീർ പ്രശ്നത്തെക്കുറിച്ചാണ് ഇദ്ദേഹം തുടർച്ചയായി 8 യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ചത്. ഇനി മറ്റൊരു ഇന്ത്യക്കാരനാണ് യുഗരത്ന ശ്രീവാസ്തവ. യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് യുഗരത്ന ശ്രീവാസ്തവ. ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഒരേ ഒരു ഭാരതീയ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ഇമ്പോർട്ടൻ്റ് ആണ്. WHOയുടെ പ്രസിഡന്റായ ഏക ഭാരതീയ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ.
ഇനി യു എന്നിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞയാണ് എം എസ് സുബ്ബലക്ഷ്മി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, യു എന്നിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞ ആരാണ്? എം എസ് സുബ്ബലക്ഷ്മിയാണ്. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത കിരൺ ബേദിയാണ്. യു എൻ സെക്രട്ടറി ജനറലിന്റെ സ്റ്റാഫ് മേധാവിയായി നിയമിതനായ മലയാളിയാണ് വിജയ് കെ നമ്പ്യാർ. യു എൻ പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം ഏതാണ്? ലഗേരഹോ മുനാഭായി ആണ്. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് ടി എസ് തിരുമൂർത്തി. നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? ടി എസ് തിരുമൂർത്തിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ അനുബന്ധ ഏജൻസികളെക്കുറിച്ച് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.